ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ കുറഞ്ഞ ചിലവിൽ 5 മിനിറ്റ് കൊണ്ട് ജനാലകൾക്കൊക്കെ ഇടാൻ പറ്റിയ ഒരു മോസ്കിറ്റോ നെറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് തന്നെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന വെറും സിമ്പിളായിട്ടുള്ള ഒരു മോസ്കിറ്റോ നെറ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു മോസ്കിറ്റോ നെറ്റ് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ലൈഫ് ക്രാഫ്റ്റിൻ്റെ അപ്ഗ്രേഡഡ് ആൻഡ് സ്റ്റിച്ച്ഡ് പ്രീമിയം ക്വാളിറ്റി ഫൈബർ ഗ്ലാസ് ഇൻസെക്ട് വിൻഡോ മോസ്കിറ്റോ നെറ്റാണിത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു പ്രീ സ്റ്റിച്ച്ഡ് മോസ്കിറ്റോ നെറ്റിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹുക്ക് ടേപ്പും വരുന്നുണ്ട്, അതേപോലെ തം നെയിൽസും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷൻ ഗൈഡും കൂടെ നമുക്കിതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആമസോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു ലൈഫ് ക്രാഫ്റ്റ് മോസ്കിറ്റോ നെറ്റിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് വെച്ചാൽ, ഇത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ പ്രീ സ്റ്റിച്ച്ഡ് ആണ്. ഒരിക്കലും നമുക്കിത് ടെയ്ലറിംഗ് ഷോപ്പിലോ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കൊണ്ടുവരുമ്പം തന്നെ നമുക്ക് നേരിട്ട് തന്നെ വിൻഡോയിലേക്ക് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആമസോണിൽ വൈഡ് റേഞ്ച് ഓഫ് സൈസസ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഇത് വാങ്ങിക്കാൻ നോക്കുമ്പം നമ്മൾ ആദ്യം നമ്മുടെ വിൻഡോയുടെ സൈസ് ടേപ്പിൽ മെഷർ ചെയ്യുക സെൻറ്റിമീറ്ററിൽ. അതിനുശേഷം നമ്മൾ ആമസോണിൽ നോക്കുമ്പം പല സൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ സൈസ് വെച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ സൈസിലുള്ള വിൻഡോയുടെ മോസ്കിറ്റോ നെറ്റ് തന്നെ നമുക്ക് കിട്ടും. അടുത്തതായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത, നമ്മൾ സിമ്പിളും വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു മോസ്കിറ്റോ നെറ്റാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇത് ഈ ഒരു മോസ്കിറ്റോ നെറ്റ് വിൻഡോയിൽ ഇട്ടാലും നല്ല പോലെ എയർ ഫ്ലോ ഉണ്ടാവും. അതായത് റൂമിലേക്ക് നല്ല എയർ ഫ്ലോ കിട്ടാനായിട്ട് സാധിക്കുന്ന ഒരു മോസ്കിറ്റോ നെറ്റാണിത്. പിന്നെ പുറത്തേക്കുള്ള ക്ലിയർ വിസിബിലിറ്റിയും ലഭിക്കും, അതിനൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല. പിന്നെ ഈ ഒരു മോസ്കിറ്റോ നെറ്റ് 3 കളറിൽ അവൈലബിൾ ആണ്, ബ്ലാക്ക്, ഗ്രേയ്, വൈറ്റ്. ഞാൻ ബ്ലാക്കാണ് വാങ്ങിയിരിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മെഷർമെൻറ്റിനനുസരിച്ചാണ്. നമ്മുടെ വിൻഡോയുടെ സൈസ് എത്രയാണോ അത് നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ താഴെ പ്രൈസ് കാണും. ഏറ്റവും കുറഞ്ഞ വില 249 രൂപയാണ്. ഞാൻ വാങ്ങിയത് 449 രൂപയുടെ മെഷർമെൻറ്റിലുള്ള മോസ്കിറ്റോ നെറ്റാണ്. പിന്നെ ഈ ഒരു മോസ്കിറ്റോ നെറ്റ് വാഷബിളാണ്. മെഷീൻ വാഷ് പറ്റില്ല, ഹാൻഡ് വാഷ് പറ്റും. അതേപോലെ തന്നെ ഇത് നമുക്ക് കിച്ചൺ വിൻഡോസിൽ, ബാത്റൂം വിൻഡോസിൽ, ലിവിംഗ് റൂം വിൻഡോസിൽ, ബെഡ്റൂം വിൻഡോസിൽ, അങ്ങനെ എല്ലാ ടൈപ്പ് വിൻഡോസിലും ഈ മോസ്കിറ്റോ നെറ്റ് നമുക്ക് ഇടാനായിട്ട് പറ്റും. അതേപോലെ തന്നെ വുഡനായാലും മെറ്റലായാലും എല്ലാ വിൻഡോസിലും നമുക്ക് ഈ മോസ്കിറ്റോ നെറ്റ് ഇടാനായിട്ട് സാധിക്കും. നമുക്കിനി ഈ മോസ്കിറ്റോ നെറ്റ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പെന്ന് പറയുന്നത് വിൻഡോ ഡസ്റ്റൊക്കെ കളഞ്ഞ് ഡസ്റ്റ് ഫ്രീ ആക്കുക. അതേപോലെ വെള്ളം യൂസ് ചെയ്ത് നമ്മൾ തുടക്കുകയാണെങ്കിൽ വെള്ളമെല്ലാം ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങുക. അടുത്തതായിട്ട് മോസ്കിറ്റോ നെറ്റ് ദാ ഇങ്ങനെ 4 സൈഡും പ്രോപ്പറായിട്ട് വെച്ചതിന് ശേഷം നമുക്ക് മോസ്കിറ്റോ നെറ്റിൻ്റെ കൂടെ തന്നെ വെൽക്രോ ടേപ്പ് കിട്ടുന്നുണ്ട്, ഈ വൈറ്റ് കളറ്. ഇത് നമ്മുടെ 4 വശവും നമ്മൾ ഒട്ടിക്കുക. നേരെ ഇട്ടിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡ് കണ്ടോ, തിക്കായിട്ടുള്ള ബ്ലാക്ക്, അവിടെ വേണം നമ്മുടെ ഈ വൈറ്റ് ടേപ്പ് നമ്മൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഒട്ടിക്കാൻ. അടുത്തതായിട്ട് 3ാമത്തെ സ്റ്റെപ്പെന്ന് പറയുന്നത് ടോപ്പ് സൈഡിലുള്ള, അതായത് വിൻഡോ ഫ്രെയിം ഒട്ടിക്കുമ്പോൾ ടോപ്പ് സൈഡിൽ വരുന്ന ആ മോസ്കിറ്റോ നെറ്റിൻ്റെ, നമ്മൾ നേരത്തെ ഇപ്പോൾ വെൽക്രോ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ടല്ലോ വൈറ്റ് കളറിൽ, അതിൻ്റെ വൈറ്റ് ബാക്കിങ് കളയുക. അതാണ് 3ാമത്തെ സ്റ്റെപ്പ്. അതിനുശേഷം 4ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ടോപ്പ് സൈഡിലെ വൈറ്റ് ബാക്കിങ് കളഞ്ഞ ഭാഗം മോളി വരത്തക്ക രീതിയിൽ നമ്മളത് ഒട്ടിക്കുക, നമ്മുടെ ഫ്രെയിമിലേക്ക് അത് ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം ബാക്കി 3 സൈഡിലും വരുന്ന വെൽക്രോ ടേപ്പിൻ്റെ വൈറ്റ് ബാക്കിങ്ങും കളയുക. കളഞ്ഞതിന് ശേഷം അതും കറക്റ്റായിട്ട് ഒട്ടിക്കുക ബാക്കി 3 ഭാഗവും. അപ്പോൾ ഫുൾ 4 ഭാഗവും നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ ഒട്ടിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ബോട്ടം ഒട്ടിക്കുമ്പോൾ, അതായത് ഫ്രെയിമിൻ്റെ താഴെ ഒട്ടിക്കുമ്പം, നമ്മൾ 2 വിൻഡോയും
ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോ ആണല്ലോ. അപ്പോൾ ആ വിൻഡോ ഓപ്പൺ ചെയ്യുന്ന ആ ഭാഗത്തിൻ്റെ താഴെ വെച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ മെഷർ ചെയ്യുമ്പോഴും നമ്മൾ അതും കൂടി മെഷർ ചെയ്ത് കറക്റ്റായിട്ട് വേണം നമ്മൾ ആമസോണിൽ നിന്ന് സൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടി. അടുത്തതായിട്ട് അഞ്ചാമത്തെ സ്റ്റെപ്പാണ്, ഇതൊരു ഓപ്ഷണൽ സ്റ്റെപ്പാണ്. ഇത് മെയിനായിട്ടും വുഡൻ ഫ്രെയിം, അതായത് വിൻഡോ വുഡൻ ഫ്രെയിം ഉള്ളവർക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്ന സ്റ്റെപ്പാണ്, കൂടുതൽ കൂടി ബലം കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി ഇട്ട നെറ്റ് പീൽ ചെയ്തിട്ട് നമ്മൾ ഒരു തംബ്നെയിൽ, അതായത് ദ ഈ ഒരു സാധനം ആമസോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, അത് പിൻ ചെയ്ത് വെക്കുക. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അപ്പം അതിനുശേഷം ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ നെറ്റ് റീഅറ്റാച്ച് ചെയ്തിട്ട് വിൻഡോ ഫ്രെയിമിലേക്ക് ഒട്ടിക്കുക. ഇതാണ് ആറ് സ്റ്റെപ്പുകളും. അപ്പം ഈ വുഡൻ ഫ്രെയിം ഉള്ളവർ മാത്രം ഈ അഞ്ചും ആറും സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ബാക്കിയുള്ളവരെ നാല് ഫസ്റ്റ് ഫോർ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ആമസോണിൻ്റെ ഈ ഒരു മോസ്കിറ്റോ നെറ്റ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ.